എല്ലാവർക്കും സ്വാഗതം ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് സിലബസിലെ ബയോടെക്നോളജിയിലെ ബയോ കെമിസ്ട്രി ആൻഡ് എൻസൈമോളജി എന്ന മൊഡ്യൂളിലെ നോർമാലിറ്റി മൊളാലിറ്റി മൊളാരിറ്റി പേഴ്സൻ്റേജ് സൊല്യൂഷൻ മോൾ ഫ്രാക്ഷൻ പാർട്സ് പെർ മില്യൺ എന്നീ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സെയിം പോർഷൻ തന്നെ എൻവയ്മെൻറ്റൽ സയൻസിലും വരുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം നോർമാലിറ്റി സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നോർമാലിറ്റി പ്രോബ്ലം ബേസ്ഡ് ആണ് ഈ ഒരു ടേം വരുന്നത് അതുകൊണ്ട് ഇക്വേഷൻ ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം നോർമാലിറ്റി എൻ എന്ന സിമ്പൽ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ ഇതാണ് നോർമാലിറ്റിയുടെ കോമൺ ഇക്വേഷൻ ഒരു സൊല്യൂഷനിൽ ൂട്ടും സോൾവെന്റും ഉണ്ട് ഉദാഹരണത്തിന് ഉപ്പുവെള്ളം അപ്പം സോൾവെന്റ് അവിടെ വാട്ടറാണ് ആണ് സൊല്യൂട്ട് എന്നത് ഉപ്പാണ് അതാണ് സോൾവെന്റും സൊല്യൂട്ടും ഇത് രണ്ടും അടങ്ങിയതാണ് സൊല്യൂഷൻ അപ്പൊ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഗ്രാം ഈക്വലന്റ് കണക്കാക്കുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് എന്ന ിലൂടെയാണ് ഗ്രാം ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഇക്വലന്റ് മാസ് കണക്കാക്കുന്നത് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി അല്ലെങ്കിൽ ആസിഡിറ്റി ഓർ ബേസിസിറ്റി എന്ന് പറയുന്നു ഈ ഒരു ഇക്വേഷൻസ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം ഇനി നോർമാലിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഗ്രാം ഇക്വലന്റ് പെർ ലിറ്റർ എന്നതാണ് നോർമാലിറ്റിയുടെ യൂണിറ്റ് വരുന്നത് എക്യുലൻറ്റ് കോൺസെൻട്രേഷൻ എന്നും നോർമാലിറ്റിയെ പറയുന്നുണ്ട് കാൽക്കുലേറ്റ് ദ നോർമാലിറ്റി ഓഫ് എ ത്രീ ടെൺ എം എൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ മെയ്ഡ് ബൈ ഡിസോൾവിംഗ് ഫോർ ഗ്രാം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഗ്രാം ഇക്യുലൻസ് ഡിവൈഡഡ് ബൈ വോൾയൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് അതാണ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് അപ്പോൾ ആ ഒരു ഇക്വേഷനെ ഇങ്ങനെ എഴുതാം മാസ് ഓഫ് ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ഇൻടു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ എം എൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അത് റെസിപ്രോക്കിൽ ചെയ്യുമ്പോൾ തൗസൻഡ് മുകളിൽ വരുന്നു സൊല്യൂട്ടിന്റെ മാസ് തന്നിരിക്കുന്നത് ഫോർ ആണ് ഇക്യുലൻ്റെ മാസ് വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് സോഡിയത്തിൻ്റെ മാസ് നമ്പർ ട്വൻറ്റി ത്രീ ഓക്സിജന്റെ പതിനാറ് ഹൈഡ്രജന്റെ ഒന്ന് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഫോർട്ടിയാണ് സൊല്യൂട്ടിൻ്റെ ഇക്യുലൻ മാസ് വരുന്നത് വോളിയം വരുന്നത് ത്രീ ടെൺ എം എൽ ആണ് ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഡിവിഷൻ വന്നത് റെസിപ്രോക്കൽ ചെയ്ത് തൗസൻഡ് ന്യൂമറേറ്ററിലേക്ക് പോകുന്നു സോൾവ് ചെയ്ത് കഴിയുമ്പോൾ പോയിന്റ് ത്രീ ടു ടു ഫൈവ് ഇക്വലൻ്റ് പെർ ലിറ്റർ എന്ന് വരുന്നു ഇക്വലൻറ്റ് പെർ ലിറ്ററിനെ എൻ എന്നും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ആൻസർ പോയിന്റ് ത്രീ ടു റ്റു ഫൈവ് എൻ ഇങ്ങനെയാണ് നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എലമെൻറ്റിൻ്റെയും മാസ് നമ്പർ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കി പഠിച്ചാൽ മതി ഓരോന്നിൻ്റെയും മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതും ഉറപ്പായിട്ടും പഠിക്കണം കാരണം ആ ഒരു കോമ്പൗണ്ട് മാത്രമേ തരുന്നുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നാണ് മാസ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത് പിന്നെ ഉണ്ടായിരുന്നത് ഇക്വലൻ മാസ് കാണാൻ വേണ്ടിയിട്ട് മോളിക്യുലർ മാസ് ഡിവൈഡ് ബൈ വാലൻസി എന്ന് പറഞ്ഞല്ലോ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ വാലൻസി വരുന്നത് വണ്ണാണ് അതുകൊണ്ടാണ് നമ്മൾ ഇക്വലൻ്റ് മാസ് മോളിക്കുലർ മാസ് ആയിട്ട് തന്നെ കണക്കാക്കി ചെയ്തത് വാലൻസി എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ ടൈമിൽ ഇൻഡിവിജ്വൽ കോമ്പണൻ്റിന് കിട്ടുന്ന അയോൺസിൻ്റെ ചാർജിനെയാണ് വാലൻസി എന്ന് പറയുന്നത് ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എൻ എ പ്ലസും ഒ എച്ച് മൈനസും ഉണ്ട് അവിടെ എച്ച് പ്ലസ് അയോൺസ് അല്ലെങ്കിൽ ഒ എച്ച് മൈനസ് അയോൺസ് എത്രയാണ് എന്നതാണ് വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ആണ് വാലൻസി കാണുന്നതെങ്കിൽ അവിടെ എച്ച് പ്ലസും സി എൽ ആണ് വരുന്നത് അപ്പോൾ എച്ച് പ്ലസ് അയോൺസ് പ്ലസ് ആണ് അതുകൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ വാലൻസ് വരുന്നത് പ്ലസ് ആണ് അതും ഈ ചാർട്ട് തന്നെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം ഹൈഡ്രജന്റെ പ്ലസ് വൺ വാലൻസി വരുന്നു ഹീലിയത്തിൻ്റെ സീറോ ഇനി നമുക്ക് കോമൺ ആയിട്ട് വേണ്ടത് ഓക്സിജൻ ആണ് അതുപോലെ സോഡിയത്തിൻ്റെ ബാലൻസി പ്ലസ് വണ് എൻ എ പ്ലസ് അല്ലേ വരുന്നത് മഗ്നീഷ്യം ആണെങ്കിൽ പ്ലസ് ടു ആണ് വരുന്നത് അലുമിനിയം ആണെങ്കിൽ പ്ലസ് ത്രീ കാൽസ്യമാണെങ്കിൽ പ്ലസ് ടു ആണ് അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ മാത്രം കുറച്ച് കെയർ കൊടുത്ത് പഠിക്കുക ഒരു ഉദാഹരണം പറയാം കാൽസ്യം ഫോസ്ഫേറ്റ് സി എ ത്രീ പി ഒ ഫോർ ടു എന്ന ഫോമിലാണ് കാൽസ്യം ഫോസ്ഫേറ്റിന് വരുന്നത് അപ്പോൾ സി എ ത്രീ ആണ് കാൽസ്യം ഉള്ളത് കാൽസ്യത്തിൻ്റെ വാലൻസി പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടുന്ന് മാത്രം അവിടെ എഴുതരുത് സി എ ത്രീ ആണ് ഉള്ളത് അപ്പോൾ വാലൻസി വരുന്നത് ത്രീ ഇൻറ്റു ടൂ ആണ് സിക്സ് ആണ് പ്ലസ് ആണ് അവിടെ കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ ആയിട്ട് കണക്കാക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഭാഗവും കൂടെ ശ്രദ്ധിക്കണം ഏത് കോമ്പൗണ്ടാണ് വരുന്നത് എന്നതിനെയും കൂടെ ആശ്രയിച്ചിരിക്കും കണക്കാക്കേണ്ടത് ബാലൻസി അറിഞ്ഞ് മാസ് നമ്പറും അറിയുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കും അടുത്തതാണ് മൊളാരിറ്റി മൊളാരിറ്റിയും നോർമാലിറ്റിയും ഏകദേശം സെയിം ആണ് നോർമാലിറ്റി പറയുമ്പോൾ ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരുന്നു ഇവിടെ മൊളാരിറ്റിയും വരുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അതേയുള്ളു ഇവിടെ ഡിഫറൻസ് വരുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ടും കാണേണ്ടത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നേരത്തെ നോർമാലിറ്റി വന്നരുത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഇക്വല മാസ് ആയിരുന്നു എന്നാൽ മൊളാരിറ്റിയിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന ഒരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട് ബാക്കിയെല്ലാം നോർമാലിറ്റി മൊളാരിറ്റിയും സെയിം ആയിട്ട് തന്നെയാണ് കാൽക്കുലേഷൻ വരുന്നത് ഇവിടെ ലിറ്ററിലാണ് തന്നിരിക്കുന്നത് കൂടുതലും മില്ലി ലിറ്ററിലാണ് പ്രോബ്ലെംസ് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത് റെസിപ്രോക്കിൽ ചെയ്യുമ്പോൾ തൗസൻഡ് കണ്ടെയ്നിങ് ഫൈവ് ഹൈഡ്രോക്സൈഡ് ഇൻ ഫോർ ഫിഫ്റ്റി എം എൽ സൊല്യൂഷൻ അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോൾസ് കാണണം എങ്ങനെയാണ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഇവിടെ ഫൈവ് ഗ്രാം ആണ് മാസ് വന്നിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് മാസ് ഫൈവ് ഗ്രാം ആണ് ഡിവൈഡ് ബൈ മോളാർമാസ് കാണേണ്ടത് സോഡിയം ട്വന്റി ത്രീ പ്ലസ് ഓക്സിജൻ സിക്സ്റ്റീൻ പ്ലസ് ഹൈഡ്രജൻ വൺ ഈക്വൽ ടു ഫോർട്ടി നേരത്തെ പറഞ്ഞാതെ മെത്തേഡിൽ തന്നെ അപ്പോൾ മോൾസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫൈവ് ഡിവൈഡ് ബൈ ഫോർട്ടി എന്ന് വരുന്നു അത് പോയിന്റ് വൺ ടു ഫൈവ് മോൾ ആയിട്ട് വന്നിരിക്കുന്നു ഇനി വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ വോളിയം ഓഫ് ദ സൊല്യൂഷൻ തന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി എം എൽ ആണ് ഇനി എന്റെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം സോഡിയ ആൻഡോക്സൈഡിന്റെ മോൾസ് പോയിന്റ് വൺ ടു ഫൈവ് എം എൽ ആണ് ഡിവൈഡ് ബൈ വോളിയം ഫോർ ഫിഫ്റ്റി എം എൽ ഇൻറ്റു തൗസൻഡ് പോയിന്റ് ടു സെവൻ എയ്റ്റ് മോൾ പെർ ലിറ്റർ ആണ് മൊളാരിറ്റി വരുന്നത് മോൾ പെർ ലിറ്റർ എം എന്ന് സിംബിൾ കൊടുത്തിരിക്കുന്നു ഇതാണ് മൊളാരിറ്റിയുടെ പ്രോബ്ലം വരുന്നത് ഇനി നെക്സ്റ്റ് മൊളാലിറ്റി മൊളാലിറ്റി വരണത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻ്റ് ആണ് മൊളാലിറ്റി എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം മൊളാലിറ്റി ഒരു പ്രോബ്ലം നോക്കാം കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് ടു പോയിന്റ് ഫൈവ് ഗ്രാം ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ സെവൻറി ഫൈവ് ഗ്രാം ഓഫ് ബെൻസീൻ എത്തനോയിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് അതുതന്നെയാണ് സി ടു എച്ച് ഫോർ ഒ ടു എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ വരുന്നത് ാണ് അസറ്റിക് ആസിഡ് അങ്ങനെ ചോദിക്കാം സോൾവെന്റ് ഇവിടെ വരുന്നത് ബെൻസിൻ ആണ് സൊലൂട്ട് എത്തനോയിക് ആസിഡും സോൾവെന്റ് ബെൻസീനുമാണ് വരുന്നത് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് മാസ് ഇവിടെ എത്രയാണ് എത്തനോവിക് ആസിഡ് വരുന്നത് എന്നതാണ് അപ്പോൾ ടു പോയിന്റ് ഫൈവ് ഗ്രാം ആണ് മാസ് വരുന്നത് ഡിവൈഡ് ബൈ മോളാർ മാസ് എത്തനോവിക് ആസിഡിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം സി ടു എച്ച് ഫോർ ഒ ടു ആണ് കാർബണിന്റെ മാസ് നമ്പർ ട്വൽവ് ആണ് സി ടു ആയതുകൊണ്ട് ഇൻ ടു പ്ലസ് ഹൈഡ്രജൻ വൺ ഇൻറ്റു ഫോർ പ്ലസ് ഓക്സിജൻ സിക്സ്റ്റീൻ ഇൻറ്റു ടു ഈക്വൽ ടു സിക്സ്റ്റി ഗ്രാം പെർ മോളാണ് എത്തനോവിക് ആസിഡിന്റെ മോളാർ മാസ് വരുന്നത് അപ്പോൾ മോൾസ് ഓഫ് സൊലൂട്ട് എങ്ങനെയാണ് കാണുന്നത് ടു പോയിന്റ് ഫൈവ് ഗ്രാം ഡിവൈഡ് ബൈ സിക്സ്റ്റി ഈക്വൽ ടു പോയിന്റ് സീറോ ഫോർ വൺ സെവൻ മോൾ എന്ന് കിട്ടിയിരിക്കുന്നു ഇനി മാസ് അതായത് സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലാണ് വേണ്ടത് അതുകൊണ്ട് സെവൻറി ഫൈവ് ഗ്രാം ഡിവൈഡ് ബൈ തൗസൻഡ് അത് കിലോഗ്രാമിലും കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒക്കേഷനിൽ നമുക്ക് കിട്ടിയതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മൊളാലിറ്റി ഓഫ് എത്തനോവിക് ആസിഡ് ഈക്വൽ ടു മോൾസ് ഓഫ് എത്തനോവിക് ആസിഡ് ഡിവൈഡ് ബൈ ബെൻസിൻ മാസ് ഇൻ കിലോഗ്രാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ പോയിന്റ് ഫൈവ് ഫൈവ് സിക്സ് മോൾ പെർ കിലോഗ്രാം എന്ന് ആൻസർ കിട്ടുന്നു ഈ രീതിയിലാണ് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കണ്ടല്ലോ എല്ലാത്തിലും മോളാർ മാസ് അറിഞ്ഞിരിക്കണം അത് മസ്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക പിന്നെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാലൻസ് വേണ്ടത് അപ്പോൾ ആ പോർഷനിലും ബാലൻസേയും കൂടെ പഠിച്ചു വെക്കണം ഇനി പെർസെൻറ്റേജ് സൊല്യൂഷനകത്ത് നമുക്ക് മൂന്ന് പെർസെൻറ്റേജിനെ കുറിച്ചാണ് പറയാനുള്ളത് മാസ് പെർസെൻറ്റേജ് വോളിയം പേർസെൻറ്റേജ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനകത്ത് മാസ് പെർസെൻറ്റേജ് മാസിനെയാണ് ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ കോമ്പണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ സൊല്യൂഷനിലെ കോമ്പണന്റിന്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഒരു എക്സാമ്പിൾ ടെൻ പെർസെൻറ്റേജ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ഗ്ലൂക്കോസ് ആണ് അപ്പം ടെൻ ഗ്രാം ഗ്ലൂക്കോസ് എത്ര ഗ്രാം ആയിരിക്കും ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷൻ ഫോം ചെയ്യിക്കണമെങ്കിൽ എത്ര എത്ര ഗ്രാം വാട്ടറിലായിരിക്കണം അത് ഡിസോൾവ് ചെയ്യേണ്ടത് നയൻറ്റി ഗ്രാമിൽ എങ്കില് മാത്രമേ ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷന് ആവുകയുള്ളൂ അപ്പം ടെൻ ഗ്രാം ഗ്ലൂക്കോസ് നയൻറ്റി ഗ്രാം ഓഫ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഹൺഡ്രഡ് ഗ്രാം സൊല്യൂഷനായിട്ട് റിസൾട്ട് ചെയ്യുന്നു ഇതാണ് മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പഡന്റിന്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു ഹൺഡ്രഡ് വോളിയം പെർസെൻറ്റേജ് ആണെങ്കിൽ വി ബൈ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു വോളിയം എന്നുള്ളതിന്റെ ഷോർട്ടാണ് വി എന്ന് കൊടുത്തിരിക്കുന്നത് അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കോമ്പഡൻറ്റ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോമ്പ്ഡന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ടു ഹൺഡ്രഡ് എക്സാമ്പിൾ ടെൻ പെർസെൻറ്റേജ് എത്തനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ മീൻസ് ടെൻ പെർസെന്റേജ് എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ എഥനോൾ ടെൻ എം എൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു വാട്ടറിൽ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഹൺഡ്രഡ് എം എൽ ആണ് ടെൻ പെർസെൻറ്റേജ് എത്തനോൾ സൊല്യൂഷൻ ഉദ്ദേശിച്ചാല് ടെൻ എം എൽ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എം എൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് വോളിയൂം പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ് ബൈ വോള് പെർസെൻറ്റേജ് ഡബ്ല്യു ബൈ വി മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നതാണ് മാസ് ബൈ വോള് പെർസെൻറ്റേജ് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ സൊല്യൂഷൻ അടുത്തത് പാർട്സ് പെർ മില്യൺ പി പി എം എന്ന് ഷോർട്ടാക്കി പറയുന്നു ഇതെന്ന് വെച്ചാല് ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എ ലാർജർ മിക്സർ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇന്നെ ലാർജർ മിക്സർ അതാണ് പി പി എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം ഇപ്പോൾ ലിറ്ററിലാണ് പറയുന്നതെങ്കിൽ മൈക്രോ ലിറ്റർ പെർ ലിറ്റർ ലിറ്റർ കണക്കിനുള്ള വലിയൊരു മിക്സറിലെ ചെറിയൊരു പാർട്ടാണ് മൈക്രോ ലിറ്റർ ആ രീതിയിൽ സൂചിപ്പിക്കുന്നതാണ് പാർട്ട്സ് പെർ മില്യൺ മില്ലിഗ്രാംസ് പെർ കിലോഗ്രാം മൈക്രോഗ്രാംസ് പെർ ലിറ്റർ എന്നിവയൊക്കെ പി പി എമ്മിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇനി അതിൻ്റെ രണ്ട് എക്സാമ്പിൾ നോക്കാം കാൽക്കുലേറ്റ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ എത്രയാണ് പി പി എം ഉള്ളത് എന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ സോഡിയം ക്ലോറൈഡ് പോയിന്റ് സീറോ സീറോ സെവൻ ഗ്രാംസ് ആണ് തന്നിരിക്കുന്നത് സൊല്യൂഷന്റെ മാസ് വൺ കിലോഗ്രാമും ആണ് അപ്പൊ ഈ വൺ കിലോഗ്രാമിലെ സാൾട്ടിന്റെ പി എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം സാൾട്ടിനെ കിലോഗ്രാമാക്കാം പോയിന്റ് സീറോ സീറോ സെവൻ ഗ്രാം ഡിവൈഡ് ബൈ തൗസൻഡ് ഇത്രയും കിലോഗ്രാം ആണ് സാൾട്ട് വരുന്നത് അതിനുശേഷം ശേഷം അതിന്റെ പി പി എം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കൊണ്ട് ഈ കിലോഗ്രാം കിട്ടിയ ആൻസറിനെ വൺ മില്യൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സെവൻ പി പി എം ആണ് ഈ ഒരു എക്സാമ്പിളിൽ വരുന്ന ആൻസർ ചില സമയത്ത് പി പി എം പേഴ്സൻ്റിൽ ചോദിക്കാറുണ്ട് ഇപ്പൊ എക്സാമ്പിൾ തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് സെവന്റി ടു പി പി എം ഇൻ പെർസെന്റേജ് ഫോമില് എത്രയാണ് ചോദിക്കുന്നു തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് സെവന്റി ടു പി എം പെർസെന്റേജില് കാണിക്കണമെങ്കിൽ തന്നിരിക്കുന്ന പി പി എം ഉണ്ടല്ലോ അതിനെ ടെൻ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇവിടെ തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് സെവന്റി ടു പി എം ആണ് പെർസെന്റേജിൽ ആക്കാൻ തന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു നമ്പറിനെ ടെൻ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടെൻ തൗസൻഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക അതിന്റെ പൂജ്യം നോക്കി നാല് പൂജ്യം ഉണ്ട് അപ്പൊ നാല് പൂജ്യം മാറ്റി ഡെസിമല് കൊടുക്കുക വരുന്നു ാണ് പി എമ്മിൽ നിന്ന് പെർസെൻറ്റേജ് കാണാൻ ഒരു പ്രോബ്ലം കൂടെ നോക്കാം എയ്റ്റ് എയ്റ്റി ഇൻ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പി എമ്മിനെ ടെൻ തൗസൻഡ് ഡിവൈഡ് ചെയ്യ പോയിന്റ് സീറോ എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് കിട്ടും ഇതാണ് പി പി എമ്മിൽ നിന്ന് പെർസെൻറ്റേജ് കാണാനുള്ള എളുപ്പവഴി അത്രയേ ഉള്ളൂ പാർട്സ് പെർ മില്യനെ കുറിച്ച് പഠിക്കാനുള്ളത് നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ മോൾ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ് മോൾസ് ഓൾ ദ മോൾ ഫ്രാക്ഷനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണന്റ് എൻ എ എൻ എ എന്ന് തരുന്നത് ഇപ്പോൾ കോമ്പണന്റ് മിക്സ്റ്റഡർ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്നുള്ളത് ബൈ കോമ്പണന്റ് മിക്സ്റ്റഡർ ആണ് അങ്ങനെ വരുമ്പോൾ ഒന്നിനെ സോഡിയത്തിനെ എ എന്നും ക്ലോറിനെ ബി എന്നും റിപ്രസെന്റ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ എത്ര കോംപ്ലൻ്റ് ആണ് ഉള്ളത് എന്നതിനനുസരിച്ച് എ ബി സി അങ്ങനെ വരാം ഇപ്പൊ ഇവിടെ എൻ എ പറഞ്ഞിരിക്കുന്നത് ബൈനറി മിക്സ്റ്ററിലെ മോൾസ് ഓഫ് എ എത്രയാണ് എന്ന് ഇവിടെ മോൾ ഓഫ് ഫ്രാക്ഷൻ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കോമ്പ്ലെൻസ് അപ്പോൾ ഓൾ ദ കോമ്പ്ലൻസ് ഇവിടെ എയും ബിയും മാത്രമാണ് അതുകൊണ്ടാണ് എൻ എ പ്ലസ് എൻ ബി എന്ന് വരുന്നത് ഇപ്പൊ ഇവിടെ സിയും കൂടെ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി എന്ന് വന്നേനെ ഏത് കോമ്പണൻറിന്റെ ആണ് മോൾ ഫ്രാക്ഷൻ ചോദിച്ചിരിക്കുന്നത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദ കോമ്പണൻസ് നാലെണ്ണം നാലെണ്ണമാണെങ്കിൽ ആ നാലിന്റെയും നമ്പർ ഓഫ് മോൾസ് ഡിനോമിനേറ്ററിൽ വരും ന്യൂമറേറ്ററിൽ ഏതിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ മാത്രം നമ്പർ ഓഫ് മോൾസ് എഴുതിയാൽ മതി ഇതേയുള്ളൂ മോൾ ഫ്രാക്ഷനെ കുറിച്ച് പറയാൻ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രോബ്ലംസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു നോക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്